ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെയാം വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇത് കുറച്ച് മിത്ത് മൈൻക്രാഫ്റ്റ് മിത്ത് ബസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ മിത്ത് എന്ന് പറഞ്ഞാൽ, പൂച്ചകൾക്ക് നമ്മുടെ റിയൽ ലൈഫ് പോലെ പൂച്ചകൾക്ക് ഫോൾ ഡാമേജ് വരത്തില്ലെന്നാണ്. അപ്പോൾ നമുക്ക് ഒരു ക്യാറ്റിൻ്റെ ഇതെടുക്കാം, സ്പോണൊക്കെ എടുക്കാം. ശരിയാണ്, നിങ്ങളെ ശ്രദ്ധിച്ചാൽ കാണാം. ഇതാണ് ഇപ്പൊ നമ്മളൊരു പൂച്ച വെച്ച് ആ പൂച്ച എവിടെ തട്ടിക്കളയുവാണെങ്കിൽ ഓ കാണ്ടു ഒന്നുകൂടെ ചെയ്യാം. പൂച്ച വെച്ചു, ആ പൂച്ച നമ്മൾ എവിടുന്ന് തട്ടുവാണെങ്കിൽ താഴെ പോയിട്ടുണ്ടോ, ഫോൾ ഡാമേജ് എടുക്കുന്നില്ല. അപ്പൊ ഒന്നാമത്തെ മിത്ത് കൺഫേംഡ് ആണ്. കേസ് നമ്മുടെ അടുത്ത മിത്ത് എന്ന് പറഞ്ഞാൽ മാപ്പുകൾ. നമ്മളിപ്പം മാപ്പ് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട്, ഇപ്പം ട്രഷർ മാപ്പ് അല്ല, നമുക്ക് ട്രഷർ മാപ്പ് ഇപ്പം ഇവിടെ ഒന്നും കിട്ടത്തില്ല, ഒരു മിനിറ്റ് ഇപ്പം കിട്ടത്തില്ല ഇവിടെ ഒന്നും. അപ്പം ഇപ്പം മാപ്പ് ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനല്ല ഇരിക്കുന്നേ ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പം ഇങ്ങനല്ലാതെ ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പം നമ്മുടെ ഇവിടെ ട്രഷർ കണ്ടുപിടിക്കാൻ പോകുന്നു വെച്ചു. അപ്പം ഇങ്ങനെ പോകുമ്പം നോക്കുക പോവുക, നോക്കുക പോവുക, പിന്നെ നോക്കുക പോവുക, ഇങ്ങനെ വരാതിരിക്കാൻ നമുക്ക് മാപ്പാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഹാൻഡിൽ അവിടെ വെക്കാം. അപ്പോൾ ഇങ്ങനെ ഓ കറക്റ്റാണ് ഗൈസ്. അപ്പം ആ മെത്ത് കൺഫേം ആണ്, കാരണം ഇപ്പം നമുക്ക് കണ്ടു ഇങ്ങനെ നോക്കി പോകണം, നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ മിത്തും കൺഫേംഡ് ആണ്. ഗൈസ്, നമ്മുടെ അടുത്ത മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്കെലിറ്റൻസിലെ സ്കെലിറ്റൻസിനെ ഐസി വെക്കുവാണെങ്കിൽ അവർ വേറൊരു തരം സ്കെലിറ്റൻ ആവുകയാണ്. നമുക്കപ്പോൾ നോക്കാം, നമ്മുടെ ഈ സ്നോ ഐസല്ല സ്നോ ആണ്. അപ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ നിരത്തി നോക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇവിടെ ഒരു കുറച്ച് കൂളായിട്ട് അങ്ങ് ഇടാം. നമ്മുടെ ഇറങ്ങുവാണെങ്കിൽ താഴ്ന്നതാണോ ഈ താഴ്ന്നില്ലല്ലോ, ഇനി ഇതല്ലാതെ വേറെ ഉണ്ടോ? ഇനി ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം. ഓ ഈ ഐസ് അല്ല, പൗഡേഡ് സ്നോ ആണ് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, പൗഡേഡ് സ്നോ എടുക്കാം. ഓക്കെ ഓക്കെ, കേട്ടിട്ടുണ്ട്. ഇതെന്തുവാ ഇത്? ഇതാണ് തോന്നുന്നു, ആണ് ഗൈസ്. ഇങ്ങനത്തെ ഇങ്ങനെ താഴ്ന്നു പോകുന്നേ ആ സാധനം നമുക്കിങ്ങനെ വെച്ചിട്ട് നമ്മളൊരു സ്കെലിറ്റൺ വെക്കും. കുറേ ആയിപ്പോയി, പിന്നെ നമുക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നമുക്ക് അവിടെ ഒരു സ്കെലിറ്റനെ സ്പോൺ ചെയ്യാം. അപ്പോൾ അത് വേറെ തരം സ്കെലിറ്റൺ ആവുമോ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സ്കെലിറ്റൺ ആണ്, താണങ്ങ് പോലും കാണുന്നില്ല. ഹലോ, സ്കെലിറ്റൺ വിറയ്ക്കുന്നുണ്ട്. ഓ ഇതെന്തോ, ഇതല്ല അവിടെ ഇപ്പം ഉണ്ട്. നോക്കട്ടെ, ഒന്നും നടക്കുന്നില്ല. അപ്പം മിത്ത് ബസ്റ്റായോ എന്ന് ചോദിച്ചാൽ സ്കെലിറ്റൺ ഒന്നും പറ്റുന്നില്ല. നമുക്ക് ഒന്നുകൂടെ ഇവിടെ ഇട്ട് നോക്കാം, ഒന്നുകൂടെ ചെയ്ത് നോക്കാം ഇവിടെ ഇട്ട്. ഓക്കെ, ഒരു സ്കെലിറ്റൺ വീണ്ടുണ്ട്. അവൻ ഒന്ന് വിറയ്ക്കുന്നുണ്ട്, അല്ലാതെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഇറങ്ങിപ്പോന്നു. അപ്പം മിത്ത് ബസ്റ്റേഡ്, മിത്ത് ബസ്റ്റേഡ്. ഗൈസ്, അടുത്ത മിത്ത് എന്ന് പറഞ്ഞാൽ എൻഡർമാനെ ഗ്ലാസിൻ്റെ അകത്തൂടെ കാണത്തില്ലെന്നാണ്. നമുക്കിപ്പം ഇവിടെ ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് കുറേ ഗ്ലാസ് വെക്കാം. ഒരു ഗ്ലാസിൻ്റെ ഒരു ചില്ല് കൂട് പോലെ, ഗ്ലാസിൻ്റെ ഒരു കൂടില്ലേ കൂട് പോലെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ കുറേ നാളായി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് ഇപ്പം ഒരു കൺട്രോളിംഗ് ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ട്, വിചാരിച്ച പോലല്ല. ഓക്കെ, ഓ എപ്പത്തിരും പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനല് റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാ പച്ചമാരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് അടിച്ച് പൊട്ടിക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കാൻ മറക്കില്ല കേട്ടോ. ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് ഓളം നാശം കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ഗ്ലാസ്സിന് ഒന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു എൻ്റർമാനെ സ്പോൺ ചെയ്യാം. എന്തേ ഇതെന്ത് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ പേടിച്ചു പോയി.
ശരിക്കും പറഞ്ഞു ഗൈസ്, ഞാൻ പേടിച്ച് ഇതിൻ്റെ അകത്ത് നിൽക്കാത്ത ആ പറഞ്ഞ വീഡിയോ അകത്ത് ഇതിനകത്ത് നിൽക്കും. എനിക്ക് തോന്നുന്നു ഇത് ഹൈറ്റ് കുറഞ്ഞ പോലെ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊന്നും ശരിയാക്കാം. ഒന്ന് ഇത്രയും കൂടെ വലുതാക്കാം. കുറച്ചും കൂടെ വലുതാ, കാരണം എൻ്റർമാൻ നല്ല നീളമുള്ളതല്ലേ. അപ്പം അതിന് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ വെക്കാം. എൻ്റർമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. ഓ, ഞാൻ എന്തു കാണിക്കുന്നത്, ഞാൻ എന്തോ കാണിക്കുന്നത് എനിക്കത് മനസ്സിലാവും ഗൈസ്. ഓക്കെ, നമുക്ക് ഇപ്പൊ ഒന്ന് സ്പോൺ ചെയ്ത് നോക്കാം. നിങ്ങൾ അവിടെ തന്നെ കിടക്കണേ. ഓക്കെ ഗൈസ്, അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സർവൈവൽ ആക്കാം. ഓക്കെ, സർവൈവൽ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ സെറ്റിങ്സ് സർവൈവൽ. അയ്യോ, ഒന്നും അറ്റാക്ക് ചെയ്തത്. അപ്പോൾ നമുക്കൊരു എൻഡർമാനെ അകത്ത് സ്പോൺ ചെയ്യാം. എൻഡർമാൻ അങ്ങനെ നിൽക്കുന്നില്ല, അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. കേട്ടും എൻ്റെ അകത്ത് എൻഡർമാൻ നിൽക്കുന്നതാണ് അവർ കാണിച്ചത്, പക്ഷേ ഇപ്പം അത് നിൽക്കുന്നില്ല. ഓ, കണ്ണി നോക്കരുത്, കണ്ണി നോക്കരുത്, കണ്ണി നോക്കരുത്. ഇപ്പം നോക്കിയാണ് ഞാൻ ഗൈസ്, ഒന്നുകൂടെ സ്പോൺ ചെയ്യാം. ഇവിടെ എവിടെ ഇപ്പോൾ ഒരു ഹോൾ ഇട്ടതാണോ? നോക്കല്, കണ്ണി നോക്കല്, കണ്ണി മാത്രം നോക്കരുത് ഗൈസ്. അപ്പം ഈ മിത്ത് ബസ്റ്റ് ആയിരുന്നു, കാരണം നമ്മൾ ഇത്രയും ചെയ്തിട്ടും നടക്കുന്നില്ല, ഞാൻ നിൽക്കുന്നില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾക്കറിയാമെങ്കിൽ പറ. ഞാൻ മിത്തിനകത്ത് ഇങ്ങനെ ഓ ഇല്ല ഇല്ല എന്നാ ഭാഗ്യം. അപ്പം ഞാൻ മിത്തിനകത്ത് കണ്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒന്നും പറ്റത്തില്ല, ഇതങ്ങ് ഒരു കുഴപ്പവും പറ്റാതെ, അതായത് നമ്മൾ അറ്റാക്ക് ചെയ്തില്ല. പിന്നെ ഗ്ലാസിൻ്റെ അകത്ത് എണ്ണമാൻ കിടന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് കാണിച്ചത്, പക്ഷേ ഇപ്പം എന്താ എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് എന്താ നെക്സ്റ്റ് മിത്തിലോട്ട് പോവാം. നിങ്ങൾ ലൈക്ക്, നിങ്ങൾ മൊബൈലിലാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ബട്ടണെ കൊടുക്കുവാണെങ്കിൽ ഒരു ആനിമേഷൻ വരുമെന്നാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടണെ കൊടുക്കുവാണെങ്കിൽ ഒരു ആനിമേഷൻ വരുമെന്നാണ്, മൊബൈലിൽ മാത്രം. അപ്പം നിങ്ങൾ മൊബൈലിലാണെങ്കിൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇതാണ്, നിങ്ങൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്ക് ഗൈസ്. ഗൈസ്, അപ്പം ഇന്നത്തെ ലാസ്റ്റ് മിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗഡേർഡ് സ്നോ ഫോൾ ഡാമേജ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ലെയർ അങ്ങ് ഉണ്ടാക്കാം. ഇവിടെ ഇവിടെ ലെയർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ലെയറല്ല, ഒരു പൗഡേർഡ് സ്നോയുടെ ലെയർ ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കുറേ ഒന്നും വേണ്ട. ഓക്കെ, ഓക്കെ, ഫോൾ ഡാമേജ് കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എം എൽ ജിക്ക് ഉപയോഗിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സർവൈവൽ മോഡിലേക്ക് മാറ്റാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് ജമ്പ് ചെയ്യാം. ഓക്കെ, അപ്പം 3, 2, 1 ഗോ. ഓക്കെ, ശരിയാണ്, പക്ഷേ ഓക്കെ, നമ്മൾ ആ പൗഡേഴ്സിനോ പൊട്ടിച്ചില്ലെങ്കിൽ നമ്മളവിടെ എന്തോ പറ്റുമെന്ന് കാണിക്കാം. ആ പൗഡേഴ്സിനെ പൊട്ടിച്ചില്ലെങ്കിൽ ഇങ്ങനെ മരവിച്ച് നമ്മൾ ചാവുമായിരിക്കും. ആണ്, അപ്പോൾ കണ്ടോ നമ്മുടെ മൊത്തം ഫ്രീസായിട്ട് നമ്മൾ ചാവും. അപ്പോൾ ഇത്ര ഉള്ളത് ഇവിടെ വീഡിയോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കും കൊടുത്തിട്ട് ഓർമ്മ നോക്കി കൊടുക്കുകയാണ് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സാണ്, എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം.
ഇത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. അപ്പം ബൈ.